ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. എന്നും അപ്പവും പുട്ടും ദോശയും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും നല്ലതാണ്, നമ്മളെ അമ്മമാർക്കും നല്ലതാണ്. നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഒരു ഏത്തപ്പഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൂഡ് ചേഞ്ച് ആയി നമ്മളൊരു ഹാപ്പി മൂഡിലേക്ക് വരും. അപ്പം അതിനുള്ളൊരു കഴിവ് ഏത്തപ്പഴത്തിനുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് എനർജി ഫീലോ എനർജി ഫീൽ ചെയ്യും അല്ലേ, നമുക്കൊരു ഉന്മേഷമില്ല ഉഷാറില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് ഏത്തപ്പഴം കഴിക്കാം. ഏത്തപ്പഴത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് എനർജി കിട്ടും, പിന്നെ നമ്മളുടെ ഡിപ്രഷൻ കുറയാനായിട്ട് സഹായിക്കും. ഒരു ദിവസം നമുക്കൊരു 3 ഏത്തപ്പഴം വരെയൊക്കെ കഴിക്കാം. അപ്പം നമുക്ക് 3 എണ്ണമൊക്കെ ഒരുമിച്ച് കഴിക്കാനായിട്ട് നമുക്ക് മടിയായിരിക്കും അല്ലേ, കുട്ടികൾക്കായാലും അവർക്ക് കഴിക്കാൻ മടിയായിരിക്കും. അപ്പം ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും കഴിക്കും, നമുക്കും കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ അരിഞ്ഞ ഏത്തപ്പഴത്തിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുട്ടികൾക്കും അമ്മമാർക്കും മാത്രമല്ല, എന്താ പറയുന്ന, ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്കും കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്കും ഇതേപോലെ എല്ലാ ദിവസവും ഏത്തപ്പഴമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, അവരുടെയും നല്ലൊരു മൂഡ് ചേഞ്ച് ആവാനായിട്ട് നല്ലതാണ്. ഇപ്പം പഴം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഏലക്ക കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനി മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇതിൽ നല്ല മധുരം ഉണ്ടാവും. ഇനി വേണമെന്നുള്ളവർക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പഴം നന്നായി വെന്ത് തേങ്ങയുമായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പഴം കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഇതേപോലെ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.